നമസ്കാരം. ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ എരിമേലിൽ മുന്നൊരുക്കങ്ങളൊന്നും തുടങ്ങിയില്ല. സാധാരണ നടക്കാറുള്ള പൊതുമരാമത്ത് പണിയടക്കം തുടങ്ങിയില്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കോവിഡ് കാരണം തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വരുമെന്ന കണക്ക് കൂട്ടലിലാണ് മുന്നൊരുക്കങ്ങൾ വേണ്ടെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തരുടെ പ്രധാന ഇടത്താവളമാണ് എരിമേലി ധർമ്മശാസ്താ ക്ഷേത്രം. പേട്ടതുള്ളി കാനനപാതയിലൂടെ സന്നിധാനത്തിലേക്ക് പോകാനാണ് തീർത്ഥാടകർ ഇവിടെ എത്തുന്നത്. ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് എരിമേലിയിൽ എത്തുന്നത്. എരിമേലിയിൽ പേട്ടതുള്ളി അഴുതിയിൽ മുങ്ങി കല്ലെടുത്ത് പരമ്പരാഗത കാനനപാതയിലൂടെയാണ് സന്നിധാനത്തേക്കുള്ള യാത്ര. ഈ പരമ്പരാഗത യാത്ര ശബരിമല ദർശനത്തിന് വേണ്ടിയാണ് അയ്യപ്പ ഭക്തർ എരിമേലിയിൽ എത്തുന്നത്. കാനനപാതി വഴിയുള്ള യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതും മുന്നൊരുക്കങ്ങളിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്മാറാൻ കാരണമായെന്നാണ് കരുതുന്നത്. സാധാരണഗതിയിൽ നടത്താറുള്ള പൊതുമരാമത്ത് പണികൾ പോലും വേണ്ടെന്ന നിലപാടിലാണ് ദേവസ്വം ബോർഡ്. ശൗചാലയങ്ങൾ എല്ലാം കാട് മൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ എരിമേലിൽ ക്ഷേത്രത്തിന് സമീപത്തെ തോട്ടിൽ കുളിക്കാൻ അനുമതിയില്ല. പകരം സംവിധാനം ഒരുക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനം. കോവിഡ് സാഹചര്യത്തിൽ ശബരിമലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് അറിയിച്ചിരുന്നു. ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ജനങ്ങളെ ശബരിമലയിലേക്ക് കടത്തിവിടുന്നത്. കഴിഞ്ഞ ദിവസം ചിത്തിരവട്ട വിശേഷ പൂജകൾക്കായി ശബരിമല തുറന്നപ്പോൾ വൻ ഭക്തജന പ്രവാഹമുണ്ടായിരുന്നു. വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്ത് ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് കോവിഡ് പ്രതിരോധ വാക്സിൻ 2 ഡോസ് സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ 72 മണിക്കൂറിലെടുത്ത RT-PCR സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കിയിട്ടുണ്ട്. കോവിഡ് സാഹചര്യം പരിഗണിച്ച് ഇത്തവണ മണ്ഡലകാലത്ത് ശബരിമലയിൽ വിപുലമായ വൈദ്യസഹായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നു. വിവിധ ജില്ലകളിൽ നിന്നും ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ശബരിമലയിൽ വിന്യസിക്കുമെന്നും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കുമെന്നും സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, എരിമേലി എന്നിവിടങ്ങളിൽ ഡിസ്പെൻസറികൾ പ്രവർത്തിക്കുമെന്നും സന്നിധാനത്ത് ഓപ്പറേഷൻ തിയേറ്ററും പ്രവർത്തിക്കുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നു. സുരക്ഷിതമായി ശബരിമല മകരവിളക്ക് മഹോത്സവം നടത്തുന്നതിനുള്ള ആക്ഷൻ പ്ലാനാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. കോവിഡ് വ്യാപനം പൂർണ്ണമായി മാറാത്ത സാഹചര്യത്തിൽ അതുകൂടി കണക്കിലെടുത്താണ് ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചതെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചത്. കേന്ദ്ര സർക്കാരിന്റെയും സ്റ്റേറ്റ് സ്പെസിഫിക് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരവും സുരക്ഷിതമായി ശബരിമല മകരവിളക്ക് മഹോത്സവം നടത്തുന്നതിനുള്ള ആക്ഷൻ പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചിരുന്നു. കർശന കോവിഡ് നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ തീർത്ഥാടകരും ജീവനക്കാരും 2 ഡോസ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റും 72 മണിക്കൂറിനകം എടുത്ത RT-PCR സർട്ടിഫിക്കറ്റും നിർബന്ധമായും കരുതണമെന്നും മറ്റ് അനുബന്ധ രോഗമുള്ളവർക്കും കോവിഡ് വന്ന് 3 മാസത്തിനുള്ളിൽ ആയിട്ടുള്ളവർക്കും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് കഴിവതും ശബരിമല ദർശനം ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പമ്പ മുതൽ സന്നിധാനം വരെയുള്ള കാൽനട യാത്രയിൽ തീർത്ഥാടകർക്ക് അമിതമായ നെഞ്ചിടിപ്പ്, ശ്വാസംമുട്ടൽ, നെഞ്ചുവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളോ ചിലപ്പോൾ ഹൃദയാഘാതം വരെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ ഫലപ്രദമായി നേരിടാൻ ആരോഗ്യവകുപ്പ് വഴികളിൽ അടിയന്തര ചികിത്സാ കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏജൻസി മെഡിക്കൽ സെന്ററുകൾ, ഓക്സിജൻ പാർലറുകൾ എന്നിവ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള യാത്രക്കിടയിൽ 5 സ്ഥലങ്ങളിൽ സ്ഥാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും എരിമേലി CHC-യിലും കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിലും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ തീർത്ഥാടകർക്കായി മികച്ച സൗകര്യങ്ങളും ഒരുക്കുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്ക് പ്രത്യേക ചികിത്സ ഉറപ്പാക്കാൻ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി സർക്കാർ സ്വകാര്യ ആശുപത്രികളെ എംപാനൽ ചെയ്തിട്ടുണ്ടെന്നും കാർഡുള്ള തീർത്ഥാടകർക്ക് എംപാനൽ ചെയ്ത സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും സൗജന്യ ചികിത്സ ലഭ്യമാണെന്നും കാർഡില്ലാത്തവർക്ക് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചിരുന്നു. അതേസമയം ശബരിമലയും പരിസര പ്രദേശങ്ങളെയും പ്രത്യേക സുരക്ഷാ മേഖലയായി സർക്കാർ 1 വർഷത്തേക്ക് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ശബരിമലയിൽ മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന സുരക്ഷാ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും 1 വർഷത്തേക്ക് കൂടി ശബരിമലയെയും പരിസര പ്രദേശങ്ങളെയും പ്രത്യേക സുരക്ഷാ മേഖലയായി നിലനിർത്തണമെന്നുള്ള പോലീസിന്റെ ആവശ്യം അംഗീകരിച്ചാണ് സംസ്ഥാന സർക്കാർ പ്രത്യേക സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ശബരിമലയിലെ യുവതി പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയെ പ്രത്യേക സുരക്ഷാ മേഖലയായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോടതി ഉത്തരവുണ്ടെങ്കിലും സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് ഒരു വിഭാഗം നിലപാടെടുത്തതോടെ ക്ഷേത്ര പരിസരവും സംഘർഷ ഭരിതമായിരുന്നു. ഇതേ തുടർന്ന് 2018-ലാണ് ശബരിമലയെ പ്രത്യേക സുരക്ഷാ മേഖലയാക്കിയത്. ഇലവുങ്കൽ മുതൽ കുന്നാർഡം വരെയുള്ള സ്ഥലമാണ് പ്രത്യേക സുരക്ഷാ മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്. We'll be right back.